ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഒരു രണ്ട് ദിവസം മുന്നേ എടുത്ത വീഡിയോ കേട്ടോ. അപ്പം രാവിലെ മുതലേ ഒരു ഡേ മൈ ലൈഫ് പോലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുറച്ച് ക്ലിപ്സൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തു. പക്ഷേ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിലും വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാത്തത്. പിന്നെ അതിനിടയിൽ ഹസ്ബൻഡിൻ്റെ പനിയും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ കല്യാണം ഉണ്ടായിരുന്നു ഞായറാഴ്ച. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോക്കാണ്. അപ്പം ഡ്രസ്സിങ് പാക്കാണ്, ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ ഈ രണ്ട് ദിവസം നിൽക്കാൻ പോകുന്നുണ്ടെങ്കിലും എൻ്റെ ബാഗും കിട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് പോകുന്നൊരു മട്ടിലാണ് പോവാം. ഒരുപാട് ഡ്രസ്സ് എടുക്കണം. ഇനി ഇവരെന്ന് വെച്ചാൽ മണ്ണിൽ കളിക്കലും വള്ളത്തിൽ കളിക്കലൊക്കെയാണ് അവിടെ പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഡ്രസ്സ് കുറേ എക്സ്ട്രാ എടുക്കണം. പക്ഷേ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എന്താറിയോ, ഡ്രസ്സ് ഞാൻ എത്ര എടുത്തിട്ട് പോയി കഴിഞ്ഞാലും അവിടെ എത്തിക്കഴിഞ്ഞാലും ഒന്നിക്കിൽ ട്രൗസർ മാത്രം ഉണ്ടാവും, കുപ്പായ ഉണ്ടാവില്ല. അങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങളാണ്. പക്ഷേ ഈ പ്രാവശ്യം എല്ലാം സെറ്റാക്കിയിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒതുക്കി ഒതുക്കി മടക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരും ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഇവരെ എണീക്കുന്നതിന് മുന്നേ എന്നെ പണിയൊക്കെ ഒരുക്കാമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ അപ്പോഴത്തേക്ക് ഇവരെ എണീച്ചു. അതുകൊണ്ട് എന്തായി, ജിബ് കൂട്ടാൻ ആളായി. അങ്ങനെ ബാഗിൻ്റെ ജിബൊക്കെ ഇട്ടു. പിന്നെ ഇതാ ഇവർ പോകുമ്പിടേണ്ട ഡ്രസ്സൊക്കെ ഒന്ന് നോക്കലാട്ടോ. എൻ്റെ പെൺകുട്ടിക്ക് എന്ന് വെച്ചാൽ പാവാട എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പാവാടയാണ് ഇഷ്ടം ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇപ്പം പറച്ചിലൊക്കെ തുടങ്ങി പാവാടയെ വേണ്ടേന്നൊക്കെ. അങ്ങനെ അവളെ പാവാട തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പുതിയ ഡ്രസ്സ് എടുത്തു വെക്കുന്നത്, അതായത് കല്യാണത്തിന് പോകുമ്പോൾ ഇടേണ്ട ഡ്രസ്സെല്ലാം ഒരു ഭാരത്തിൻ്റെ പാക്കറ്റിലാക്കിയിട്ട് എടുക്കുന്നതാണ്. അങ്ങനെ ഇപ്പോൾ എത്ര ഘട്ടമായി, രണ്ട് ഘട്ടമായിട്ടാ. അങ്ങനെ പക്ഷേങ്കിൽ അങ്ങ് പോകുമ്പോൾ രണ്ട് ഘട്ടമാണെങ്കിലും അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു നാല് ഘട്ടങ്ങൾ ഉണ്ടാവും. അതെന്നാ അങ്ങനെയാണെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല കേട്ടാ. അങ്ങനെതാ ബാഗൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ രാവിലത്തെ നാസ്ത ഉണ്ടാക്കണം. പൊറോട്ടയാണ്. അപ്പോൾ കറി ഇവിടെ ഉമ്മ ചെമ്മീൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനപ്പുറം പൊറോട്ടി ചുട്ടിട്ട് കഴിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് പൊറോട്ടി ഞാൻ പകുതി ഇട്ടേട്ടാ. പിന്നെ പകുതിക്കുന്ന ഉമ്മ, പിന്നെ ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറ്റേണ്ടതുകൊണ്ട് പകുതി ഉമ്മ ഏറ്റെടുത്തു. അങ്ങനെ ഉമ്മ ബാക്കി ചുടലാണ്. അതിനിടയിൽ ഉമ്മ എന്നോട് പറഞ്ഞ കുട്ടികൾക്കും കൊടുക്കുക, നീയും കഴിക്കുന്നു പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പ്ലേറ്റിലിട്ട് കഴിക്കലാണ്. പിള്ളേർക്ക് കഴിക്കാനിതാ ഈ ഒരു എന്നാന്ന് പറയാം, കുറുക്കുറെ ആ സാധനം കിട്ടിയിട്ട് അവരത് കഴിക്കലേനും. അത് കഴിച്ചതിന് ശേഷം ഞാൻ ഒറോട്ടിയൊക്കെ കൊടുത്തു. പിന്നെ ഇത് നമ്മളെല്ലാവരും മാറ്റി അങ്ങനെ ഇറങ്ങി, ഒടുവിൽ ഇറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മളിങ്ങനെ യാത്രയിലാണ്. അപ്പോൾ ഈ വണ്ടിയിൽ ഇവർ ഒരുപാട് കലാപരിപാടികളാണ്. ഞാൻ മുന്നേ വീഡിയോ എടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇവർ വണ്ടിയിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലോ കളിയാണ്. ഒളിച്ചമ്പത്തിയെല്ലാം കളിക്കുന്ന പോലെ കളിക്കും കേട്ടോ. നല്ല രസമാണ്. ഇവരൊപ്പം ഇങ്ങനെ വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ നിന്ന് ഇല്ലടങ്ങാറൊന്നുമില്ല. ഇവരുടേതായ കളി അങ്ങ് കളിച്ചോളും. പിന്നെ ഇതാ അങ്ങനെ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ കയറി. പെട്രോൾ അടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതെൻ്റെ പുതിയ ചപ്പലാട്ടോ, അത് കാണിക്കാനായിട്ട് എടുത്ത വീഡിയോ ആണ്. അങ്ങനെ ഞാനിതാ വീട്ടിലെത്തി. ഇനി നമുക്ക് ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിക്കണം. അപ്പോൾ അതിന് മുന്നേ വീഡിയോ അയക്കൊക്കെ ഹോട്ടലാണ്. അപ്പോൾ അവിടത്തേക്ക് കൊണ്ടുപോകാൻ ഉന്നക്കായൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. പിന്നെ നാളത്തെ കല്യാണത്തിന് ഇടേണ്ട ഡ്രസ്സിൻ്റെ തുന്നക്കഴിക്കാനുണ്ട്, അതിലൊക്കെ സെറ്റാക്കലാണ് ഞാൻ. പിന്നെ എന്താ ഇനി ചോറ് കഴിക്കണം. ചോറും പിന്നെ നല്ല അടിപൊളി പയറും ക്യാരറ്റും ഇട്ട് വറവുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ കറിയായിട്ട് കശുവണ്ടി, അതായത് കാഷ്യൂനട്ട് കറിയാണ്. അത് മുളകിട്ട് വെച്ച് തന്നെ കേട്ടോ, തേങ്ങ അരച്ച് വെച്ചതല്ല. ഞാൻ ആദ്യം വിചാരിച്ച തേങ്ങ അരച്ച് വെച്ചതാണ്, പക്ഷേങ്കിലല്ല. അതൊക്കെ കൂട്ടി കുറച്ച് മാങ്ങാച്ചാറ് കൂട്ടി കുറച്ച് മാങ്ങ ഉപ്പും മുളകിട്ടത് അതും കൂട്ടി ഒരു കൈക്കലങ്ങ് കഴിച്ചിട്ട്. നമുക്ക് ഈ കശുവണ്ടിനെ കൊണ്ടുള്ള കറിയൊന്നും നമ്മൾ വീട്ടിലുണ്ടാക്കലില്ല. ഇതൊക്കെ പ്രത്യേക തരം കറിയാണല്ലോ, അതൊക്കെ ഞങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാലാണ് കിട്ടൽ. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ കേട്ടോ. അതിനുശേഷം വൈകുന്നേരം എടുത്തൊരു വീഡിയോ ആണിത്. ഇനിയിപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കണം. ചായ ഉണ്ടാക്കണം. എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ അവിടെ പോയാലും. അതെങ്ങനെയല്ല കേട്ടോ, ആദ്യം ഭയങ്കര പേടിയല്ലേനും കിച്ചണിൽ കയറാനോ അങ്ങനെയൊക്കെ ഭയങ്കര പേടിയും കളിയല്ലേ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ എന്നല്ല, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. അപ്പോൾ ചായ റെഡിയായി. കേക്ക് ഉണ്ടായിരുന്നു കടിയായിട്ട്. പക്ഷേ എങ്കിൽ കേക്ക് നമുക്ക് ചായയിൽ മുക്കിയിട്ട് തിന്നാങ്ങില്ലല്ലോ. എനിക്കാണെങ്കിൽ ഈ ചായയിൽ മുക്കി തിന്നതിനാൽ മാത്രമേ സമാധാനം. അപ്പോൾ വീട് ഇത്രയുള്ളൂ. ടാറ്റാ.